പ്രൈഡ് ഓഫ് ലൈഫ്, ലസ്റ്റ് ഓഫ് ദ ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, പിന്നെ എന്തുവാ പ്രൈഡ് ഓഫ് ലൈഫ്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രശ്നം, ഈ മൂന്നെണ്ണം എല്ലാം കൂടെ ഒന്നിച്ചു വരിക. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷകനടുത്തു വന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെടുമ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. കാരണം എന്താ? അവനിൽ പാപം ഇല്ല. രണ്ട്, അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല. മൂന്ന്, അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. അവിടുത്തെ വായിൽ വഞ്ചന ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇത് പിശാച് പുറത്തു നിന്ന് ചെലുത്തുന്നതും നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ പാപപ്രകൃതത്തിൽ, നമ്മുടെ വീണുപോയ ആ പ്രകൃതത്തിൽ നമ്മിൽ തന്നെ ഉള്ളതും, ഈ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ചിന്തിക്കും, കർത്താവ് ജയിച്ചെന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണല്ലോ. ശ്രദ്ധിച്ചു കേട്ടോണേ, ശ്രദ്ധിച്ചു കേട്ടോണേ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവും പാപപ്രകൃതമില്ല, അത് വ്യക്തമാണ്, വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. എങ്കിലും റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായത്തിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം രണ്ട് മൂന്നും വാക്യങ്ങൾ, 3-ാം വാക്യമാണെന്ന് തോന്നുന്നു, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിലല്ല. സീരിയസ് എറർ. പാപജടത്തിന്റെ സാദൃശ്യത്തിൽ എന്ത് ചെയ്തു? അയച്ചു. എന്നിട്ട് അടുത്തത് പാപത്തിന് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, പാപമില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നിട്ട് മരിക്കത്തക്കതാകുന്ന ഒരു നിലയിലേക്ക്, ശ്രദ്ധിക്കണേ, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിഞ്ഞിട്ടില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ മരണത്തിന് തന്നെ തന്നെ എന്ത് ചെയ്തു കൊടുത്തു? ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ പിശാച് പുറത്തുനിന്ന് കർത്താവിങ്കലേക്ക് ചെലുത്താൻ ശ്രമിച്ച ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഈ മൂന്ന് കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു. പക്ഷെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് എന്ത് ചെയ്തില്ല? He did not give in to that. എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ എക്സ്റ്റെൻഡ് വരെ അവിടുന്ന് എന്ത് ചെയ്തു? അനുഭവിച്ചു. അപ്പൊ ന്യായമാകുന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം, ദയവ് ചെയ്ത് ഇത്, എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം ബാക്കി കാര്യങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്താൽ കറക്റ്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത് ഈ ഉപദേശം ഒരു ദുരുപദേശം പറഞ്ഞത്. അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഒരു ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പറയുകയല്ല, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. എന്റെ അറിവില്ലായ്മയും ഞാൻ പറയുക, പ്ലീസ്. അതുകൊണ്ട് ഇത് ഇതൊരു ഞാൻ പറയുന്ന ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരുപക്ഷെ എന്റെ അറിവില്ലായ്മയും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത്രയും പറഞ്ഞപ്പോഴത്തേന് വളരെ ശ്രദ്ധയോടെ കാരണം ഈ കോൺട്രാവേഴ്സി കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഒന്നാമത്തെ ആദാം, ആദാമിൽ എന്തില്ലായിരുന്നു? പാപപ്രകൃതമില്ലായിരുന്നല്ലോ. പക്ഷെ ആദാം എന്താ ചെയ്തത്? അവൻ ചെയ്തു. He gave into that. പക്ഷേ അവസാനത്തെ ആദാം എന്ത് ചെയ്തു?
പാപത്തിന്റെ പരീക്ഷ അതിന്റെ സഹേല ശക്തിയോടും കൂടെ പിശാച് വന്നെങ്കിലും കർത്താവ് ഗിവിൻ ചെയ്തില്ല. ഹി വിത്ത്സ്റ്റുഡ് ദാറ്റ്. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് അനുഭവിക്കുന്നതിനേക്കാളും തീവ്രമാകുന്ന അനുഭവത്തിലൂടെ യേശു കടന്നു. മനസ്സിലായ പാപപ്രകൃതമില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതിനേക്കാളും തീവ്രമാകുന്ന അനുഭവത്തിലൂടെ കടന്നുപോയി. അതുകൊണ്ടാണ് അവിടുന്ന് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണേ, കർത്താവിനത് നമ്മളെക്കാളും എളുപ്പമായിരുന്നു നല്ല ചിന്ത വരേണ്ടത്. നേരെ മറിച്ച് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് ദൈവമെന്ന നിലയിലല്ല, സമ്പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടുന്ന് ജയിച്ചു. ദൈവഹിതം ചെയ്യാനായിട്ട് അവിടുന്ന് പ്രിയപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പർപ്പസ് സമ്പൂർണമായി പൂർത്തിയാക്കുവാൻ കർത്താവിന് കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പലപ്പോഴും പറയുന്നത് യേശു അല്ലേ അങ്ങനെ ചെയ്തത്, നമ്മൾ ആരാ? യേശു വന്നോ നമ്മൾ ഇത് ഒക്കുമോ എന്നാ ചോദിക്കുന്നോ? ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, നമ്മുടെ കർത്താവിനായിരുന്നു നമ്മെക്കാളും പ്രയാസം. എന്തുകൊണ്ടാ പ്രയാസം? മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ അത് ഒന്ന് പറഞ്ഞു പോയതാ. ഈ ബോംബെയിലൊക്കെ നാട്ടിൽ നിന്ന് പണ്ട് കാലങ്ങളിൽ ഒക്കെ ചെല്ലുമ്പോൾ ഇന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചോളുകളിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, അഴുകിയാലിന്റെ കാര്യത്തില് പബ്ലിക് ടോയ്ലറ്റും വൃത്തികെട്ട സറൗണ്ടിങ്സ്. ഞാനൊരു ഏകദേശം ഒരു മാസം അങ്ങനെ ഒരു സറൗണ്ടിങ്ങിൽ താമസിച്ചു. നീ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ ഡോണ്ട് കം ഫ്രം ആൻ അഫ്ലുവന്റ് ഫാമിലി. ഞാനൊരു വലിയ ധനിക കുടുംബത്തിൽ നിന്നൊന്നുമല്ല. എന്നിട്ടും എനിക്ക് എന്തായിരുന്നത്? ഭയങ്കര അറപ്പായിരുന്നു. ശ്രദ്ധിക്കണേ, എന്നാ ഒന്ന് സങ്കല്പിച്ച്, എനിക്ക് അത്രയും അറപ്പായിരുന്നു. സങ്കല്പം മനസ്സിലാവാൻ വേണ്ടി പറയാം, ഇവിടുത്തെ എയർ അപ്പാരന്റ്, ഇവിടുത്തെ രാജകുമാരനെ കൊണ്ട് ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഒന്ന് താമസിപ്പിച്ചാൽ അയ്യോ എന്തൊരു ഹൊറായിരിക്കും അദ്ദേഹത്തിന്. അത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെയാണ് പാപപ്രകൃതമുള്ള, പാപം ചെയ്യാൻ ടെൻഡൻസിയുള്ള നമുക്ക് പ്രയാസമാണെന്ന് നമ്മൾ പറയുന്ന ഈ കാര്യം നിർമ്മല ദൃഷ്ടിയുള്ള, പാപം ചെയ്യാത്ത, പാപമറിയാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ ഈ അഴുക്ക് ചാലിലേക്ക് വന്ന് താമസിച്ചിട്ട് ദൈവത്തിന്റെ ശക്തിയാലല്ല, അതായത് തൻ ദൈവം എന്ന നിലയിലല്ല, മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിജയകരമായി ജീവിച്ചു. നമ്മുടെ അവസ്ഥ എന്തെന്ന് നാം അനുഭവിച്ചതിനേക്കാളും വ്യക്തതയോടും തീവ്രതയോടും കർത്താവ് മനസ്സിലാക്കി. അതാണ് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ. ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്ന അല്ലേ? അപ്പൊ ഈ മഹാപുരോഹിതന്റെ സവിശേഷത എന്താ? ഈ മഹാപുരോഹിതനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമുക്ക് കാണാൻ കഴിയുന്നത്,